റോബിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനൊരു സംഭവം തന്നെയാണെന്ന് ഇപ്പോഴും ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പല ആൾക്കാരും ചിന്തിക്കുന്നതിന് മേലെയാണ് നമ്മളെ റോബിൻ്റെ സ്ഥാനം. അത് ശത്രുക്കളായാലും ശരി, മിത്രങ്ങളായാലും ശരി, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, റോബിനെ പോലെയാകാൻ ഒരാൾക്കും കഴിയില്ല. ഇനി നമ്മൾ എത്ര ജന്മെടുത്തു കഴിഞ്ഞാലും എത്ര ഷോ വന്നു കഴിഞ്ഞാലും റോബിൻ എന്ന് പറയുന്നൊരു വ്യക്തി വളരെയധികം മുന്നിൽ തന്നെയാണ്. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. അതായത് ഇപ്പോഴും ചില ആൾക്കാരൊക്കെ ബിഗ് ബോസിൽ നിന്നും വന്നതിന് ശേഷം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരാധകരുടെ ശല്യമാണ്. ആരാധകർ ഇങ്ങനെ വന്ന് പൊതിയുകയാണ് അവരെ. അതുപോലെ അവരെ വീട്ടിലും എവിടെയും സ്വസ്ഥതയില്ലാതെ അവരെ കാണുന്നതിന് വേണ്ടിയിട്ട് ആരാധകരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എവിടെയെങ്കിലും വെച്ചൊന്ന് കാണണമെന്ന് വിചാരിച്ച്. പക്ഷെ അവിടെയാണ് ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യത്യസ്തമാകുന്നത്. അതായത് അദ്ദേഹം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സകല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ്. തൻ്റെ സാമ്പത്തിക ലാഭമോ ഒന്നും നോക്കാതെ തന്നെ കാണാൻ വരുന്ന എല്ലാവരെയും അദ്ദേഹം ചേർത്ത് നിർത്തിയിട്ട് അദ്ദേഹം സെൽഫി എടുത്തു എന്നുള്ളതാണ്. എല്ലാവരെയും, അതായത് ഡോക്ടർ റോബിനെ കാണാൻ പോയിട്ട് ഇതുവരെ ഒരാൾ മോശം പറഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വരുന്നു, അഹങ്കാരിയാണ് എന്നൊന്നും ഇതുവരെ ഒരു മനുഷ്യന്മാരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്നത്. എത്ര ആൾക്കാരെയാണ് അദ്ദേഹം ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ഇറങ്ങി ചെല്ലുന്നത് ജനങ്ങൾക്കിടയിലേക്കാണ്. അതായത് ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടതാണ് ജനക്കൂട്ടം. പല സ്ഥലത്തും ജനക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതൊരു ഇരിട്ടി പോലെയുള്ള ഒരു മലയോര ഗ്രാമത്തിൽ, അതുമാത്രവുമല്ല അവിടെ വെള്ളപ്പൊക്കത്തിൻ്റെയും മഴയുടെയും പ്രശ്നങ്ങൾക്ക് നടുവിലാണ് അവിടെ ഡോക്ടർ റോബിൻ എത്തിപ്പെടുന്നത്. അപ്പോഴും അവിടെ ജനസാഗരമായിരുന്നു. പിഞ്ച് പൈതങ്ങളെ എടുത്തിട്ട് വരെ സ്ത്രീകളും കുട്ടികളൊക്കെ ഇദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും ഒരു സെൽഫി എടുക്കാനും അവരെയൊക്കെ യാതൊരുവിധ പ്രശ്നവുമില്ലാതെ ഇദ്ദേഹം സെൽഫിക്ക് നിന്നെന്ന് ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഞാനങ്ങനത്തെ ആണെങ്കിൽ ദേഷ്യം വന്ന് ഓടിയനായിരുന്നു. കാരണം ഈ ഇത്രയും ശല്യപ്പെടുത്താൻ പാടുണ്ടോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇദ്ദേഹം ആ ഒരു പുഞ്ചിരിയിൽ എല്ലാവരെയും വീഴ്ത്തി എന്നുള്ളതാണ്. ഒരാളെ പോലും ഇദ്ദേഹം ഇന്ന് വരെ പിന്നെ എന്താ പറയേണ്ടത്, ഒരു സെൽഫി എടുക്കാൻ വന്നിട്ട് ഡോക്ടർ റോബിനെ കാണാൻ വന്നിട്ട് സന്തോഷത്തോടുകൂടിയല്ലാതെ ദുഃഖത്തോടുകൂടി ഇദ്ദേഹം മടങ്ങിപ്പോയിട്ടില്ല. ഇപ്പോൾ മാരാറൊക്കെ ഇന്നലെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. കാരണം എല്ലാവരെയും പോയി കാണാനുള്ള ബുദ്ധിമുട്ടുണ്ട്, എല്ലാവരെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല, ഒരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള തരത്തിൽ സംസാരിക്കുമ്പോഴേ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സെൽഫിക്കുള്ള അവാർഡ് വരെ വാങ്ങിച്ചൊരു വ്യക്തിയാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതല്ല ഡോക്ടർ റോബിൻ, അതിനും മേലെയാണ്. എല്ലാവരും പറയുന്നില്ല ഈ ഡോക്ടർ ആരാണ്, ഡോക്ടർ റോബിൻ ആരാണ്, ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ഇദ്ദേഹം അലറുന്നു, കൂവുന്നു, ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നില്ലേ. പക്ഷെ ഇദ്ദേഹം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. എന്തോന്നറിയില്ല, ഡോക്ടർ റോബിൻ എന്ന് പറയുന്നൊരു മനുഷ്യ അങ്ങ് ജനങ്ങളങ്ങ് ഏറ്റെടുത്ത ഒരു ഇതാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അതായത് ഇദ്ദേഹം ഒന്നാം സ്ഥാനം വാങ്ങിച്ചിട്ടില്ല, അവിടെ 100 ദിവസം നിന്നിട്ടില്ല, എന്നിട്ടും ഇദ്ദേഹം പറയുന്നത് കേൾക്കാനും ഇദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കേൾക്കാനും അമ്മമാരടക്കം, അതായത് 65-70 വയസ്സുള്ള അമ്മമാർ അതുപോലെ അച്ഛന്മാരും ഇവരൊക്കെ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡോക്ടറെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്നും ഡോക്ടറെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് എവിടെയെങ്കിലും ഒന്ന് വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അഭിപ്രായം, നിങ്ങൾ ഡോക്ടറെ എവിടെയെങ്കിലും ഇതുപോലെ ഇനിയും കൊണ്ടുവരണമെന്നാണ് എനിക്ക് പിന്നെ ഓരോ സ്ഥാപനങ്ങളോട് പറയാനുള്ളത്. കാരണം ഡോക്ടർ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒരു സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ തനിക്കിതിലൂടെ വന്ന് കിട്ടാവുന്ന ലക്ഷങ്ങളെ പറ്റി ഒന്നും അദ്ദേഹം ആലോചിക്കുന്നില്ല. എല്ലാ ഉദ്ഘാടനത്തിനും അദ്ദേഹം പോയിട്ടുണ്ട്. ആ ഉദ്ഘാടനത്തിന് പോക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടല്ലേ ജനങ്ങളിങ്ങനെ തിക്കി തിരക്കി വരുന്നത്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സെലിബ്രേറ്റ് ആകുന്നത് ഈ ജനങ്ങളെ കൊണ്ടാണ്. അതായത് ജനങ്ങളുടെ വോട്ടും അവർ പിന്നെ നെറ്റ് ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്തതും ഒക്കെയാണ് ഈ ജനങ്ങളാണ് നിങ്ങൾ വലിയവരാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരടുത്ത് വരുമ്പോഴും നമ്മൾ തള്ളി മാറ്റാനോ അല്ലെങ്കിൽ അവരെ കാണാൻ വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ കാസർഗോഡൊക്കെ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അഖിൽമാരാർക്ക് നല്ല ഹാൻഡ് ഉണ്ട്. അദ്ദേഹത്തിന് ഹാൻഡില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് 80% വോട്ട് കിട്ടിയതാണ്. അപ്പോഴും നാനാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും അദ്ദേഹത്തെ കാണാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം
ഉണ്ടാകും. അതുകൊണ്ട് തന്നെ താങ്കൾ ഈ ഉദ്ഘാടനങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന താങ്കൾ എങ്ങനെയെങ്കിലും അതിനുള്ള ഒരു വേദി അവിടെ കണ്ടെത്തണം. അതിനേറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് ഉദ്ഘാടനം തന്നെയാണ്. കാരണം എല്ലാ സൗകര്യങ്ങളും ആ ഒരു ഷോപ്പ് ഇല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ചെയ്തുകൊള്ളും. താങ്കൾക്ക് അവിടെ പോകാം, അവിടെയുള്ള തൻ്റെ ആരാധകരെ കാണാം. അവർക്കെല്ലാം ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടാവുള്ളൂ, ഒന്ന് മാരാറെ തൊടണം, ഇല്ലെങ്കിൽ ഒന്ന് ട്രോഫി അല്ല ഒരു ഫോട്ടോ എടുക്കണം, ഇത് മാത്രമേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. പാവങ്ങളാണ്, അതായത് ഈ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ വിചാരിക്കും ഇവരൊക്കെ അന്തം ഫാനാണ്, അന്തങ്ങളാണ്. പക്ഷേ ഈ അന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞ പാവങ്ങൾ തന്നെയാണ്. കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ എല്ലാവരും അന്തങ്ങൾ എന്ന് വിളിച്ച് കളിയാക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, എന്നെ സംബന്ധിച്ച് എനിക്ക് തന്നെ ഡോക്ടറെ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തുള്ളൂ. അതായത് ഡോക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ഞാൻ എത്ര എനിക്ക് എന്തൊക്കെ എനിക്ക് ചീത്ത വിളി വരുന്നുണ്ട്, എന്നെ എന്തൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. ഇപ്പോഴും എന്നെ ചതിയനും അതുപോലെ അങ്ങനെ ഒക്കെ വളരെയധികം മോശമായപ്പെടുത്തിയിട്ട് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് പിന്തിരിയുന്നില്ല? എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ്. ഡോക്ടറെ പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആരെയും പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് എന്നെ ശ്രവിക്കാൻ വേണ്ടി വരുന്നവർ ആരെങ്കിലും ഒരാളുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡോക്ടറുടെ വീഡിയോയുമായിട്ട് നിരന്തരം വരുന്നത്. അത്രത്തോളം ഇഷ്ടമാണ്. ഞാൻ ആരോടും ചോദിച്ചിട്ടല്ല അദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അതായത് എൻ്റെ ഇഷ്ടം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് പറയണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അതൊരുപാട് പേര് സ്വീകരിച്ചു. പക്ഷെ ചില സാഹചര്യങ്ങളിൽ എനിക്ക് പിന്നെ എന്താ പറയേണ്ടത്, ഇവരിൽ നിന്നും ഞാൻ അകന്നിട്ടില്ല, എന്നിൽ നിന്നും അവരകന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാരാറ് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം പരമാവധി എല്ലാ ജില്ലകളിലും ഒരു പ്രോഗ്രാമെങ്കിലും താങ്കൾ ഏറ്റെടുക്കണം. കാരണം താങ്കളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, താങ്കൾക്ക് വോട്ട് ചെയ്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. താങ്കളെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന അവരെ ഒന്ന് നിരാശപ്പെടുത്തരുത് മാരാറെ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിനൊക്കെ ഒരു രണ്ടോ മൂന്നോ മാസം മാറ്റിവെച്ചാലും ഒരു കുഴപ്പവുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അതൊരു ഒരു സന്തോഷമാണത്, അവർക്കൊരു സന്തോഷമാണ്. നമ്മുടെ ഒരു വോട്ട് ചെയ്ത, നമ്മൾ വിജയിപ്പിച്ച ഒരാൾ നമ്മൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സന്തോഷമാണ്. ആ സന്തോഷം ഞാൻ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. കാരണം ഡോക്ടർ റോബിൻ എന്ന് പറയുന്നൊരു വ്യക്തി വരുമ്പോൾ മഴയായാലും വെയിലായാലും എന്തായാലും ശരി, അവിടെ കാത്തിരിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളുണ്ട്. അവരുടെ ആ മുഖത്തുള്ള സന്തോഷം ഞാനിങ്ങനെ ലൈവുകളിൽ അന്ന് കണ്ടതാണ്. നമ്മുടെ സഹപ്രവർത്തകരായ ഒരുപാട് പേർ അന്ന് ലൈവ് ഇടാൻ വേണ്ടി മത്സരമായിരുന്നു. ആ ലൈവുകളൊക്കെ കുത്തിയിരുന്ന് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അവരുടെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചത് ഡോക്ടർ റോബിന് അവരെ കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ ഉപരി അവർക്ക് ഡോക്ടറെ കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷമാണ്. ഡോക്ടർ റോബിന് എത്ര ആൾക്കാരായാലും ശരി, അവരുടെയൊക്കെ സെൽഫി, അതായത് നമ്മൾ ഈ ചില സമയത്തൊക്കെ വേറെ ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടിപ്പോകും. കാരണം ഇത്രയും ജനങ്ങളുടെ അടുക്ക് എങ്ങനെ സെൽഫി എടുക്കാനാണ്? പക്ഷെ ഇദ്ദേഹം അങ്ങ് ഇറങ്ങിച്ചെല്ലല്ലേ, ഇറങ്ങി ചെന്നിട്ട് ഓരോരോ ആൾക്കാരുടെ മൊബൈലും എടുത്തിട്ട്. എനിക്കതാണ് പറയുന്നത്, ഈ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സംഭവമാണ് ഡോക്ടറെ, എങ്ങനെ ഇത് സാധിക്കുന്നു നിങ്ങൾക്ക്? അതാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ആ ഒരു പിന്നെന്താ പറയേണ്ടത് ആ ഒരു പിന്നെ ഇതൊക്കെ പിന്നെ നേരിട്ടത് എന്നാണ് എനിക്ക് പിന്നെ അതിശയമായി തോന്നുന്നത്. അതുപോലെ താങ്കൾക്ക് പറ്റിയ ചെറിയൊരു അപകടവും കാര്യങ്ങളൊക്കെ കൊണ്ട് പതറിപ്പോകാതെ അവിടെ നിന്ന് പോയിട്ട് ജനങ്ങളെ കണ്ട് സെൽഫി എടുത്ത ഒരു വ്യക്തിയാണ് താങ്കൾ. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്, ഡോക്ടർക്ക് തുല്യം ഡോക്ടർ മാത്രമാണ്, ഒരാളുമില്ല. അതിന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴേ മാരാർക്ക് വരെ ചിലപ്പോഴൊരു അതൊരു പിന്നെ ഇത് സമ്മതിക്കുന്ന ഒരു തരത്തിലേക്കാണ് പോകുന്നത്. കാരണം ആ മനുഷ്യൻ ചെയ്തത് ഒരു ഭയങ്കരം തന്നെയാണ്. അതിനി ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല, അത് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് പോയിട്ട് വേണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഒന്നും നോക്കണ്ട, അറിഞ്ഞം പറഞ്ഞും വന്നിട്ട് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോ. ബൈ ബൈ.